സന്ധ്യാസമയം മകരിബിനോടടുത്ത സമയം സുഹൃത്തുക്കളെ അതുപോലെ രാത്രിയുടെ ആദ്യത്തെ സമയം ഈ രണ്ട് സമയത്തെക്കുറിച്ച് നബിതങ്ങൾ പറയാണ് ഇദാ കാന ജിൻഹുല്ലൈലി രാത്രിയുടെ ആദ്യ ഭാഗമായാൽ ഇവിടെ അതാണ് ഉദ്ദേശം ഔവം സൈതും ജിൻഹുല്ലൈലി എന്നത് രാത്രിയുടെ ഏത് സമയത്തും പറയാൻ പറ്റുന്ന വാചകമാണെങ്കിലും ഇവിടെ ഉദ്ദേശം ആദ്യ സമയമാണ് ഔവം സൈതും അല്ലെങ്കിൽ അതാ സന്ധ്യാസമയമായാൽ ഫകുഫൂ സിബിയാനക്കും നിങ്ങളെ കുട്ടികളെ നിങ്ങൾ തടഞ്ഞു വെക്കണേ ചെറിയ കുട്ടികളെ ആ സമയത്ത് മുറ്റത്തേക്ക് വിടണ്ട റോട്ടുമ്മലേക്ക് വിടണ്ട അവരെ നിങ്ങൾ വീട്ടിൽ തടഞ്ഞു വെക്കണേ കുട്ടികളെ പുറത്തു വിടേണ്ട ഒരു സമയമല്ലത് കാരണം എന്താണ് ഫൈനസയാസീന തന്തശിരുഹീനഇതിൻ ആ സമയം ശൈത്താൻ പരന്ന് കളിക്കുന്നൊരു സമയമാണത് ശൈത്താൻമാര് പരന്ന് കിടക്കുന്നൊരു സമയമാണത് അതുകൊണ്ടോ ചെറിയ മക്കളെ നിങ്ങൾ മഗ്‌രിബിന്റെ മുമ്പുള്ള സന്ധ്യാസമയത്ത് പള്ളിയിലിരുന്ന് ദിക്ര് ചൊല്ലിക്കോ തസ്ബീഹ് ചൊല്ലിക്കോ ആ സമയം പുറത്ത് കളിക്കാൻ പോകണ്ട ചെറിയ കുഞ്ഞുമക്കളെ പുറത്തേക്ക് വിടുകയും വേണ്ട ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് കുട്ടികളെ ആ സമയത്ത് പുറത്ത് വിടരുതെന്നാണ് കാരണം അത് ശൈത്താൻ പരക്കുന്ന സമയമാണ് അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഫൈദാ ദഹബ സാഅത്തും മിനൽ ലൈലി ഫഹുല്ലൂഹും രാത്രിയിൽ കുറേ സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ കുട്ടികളെ പിടിച്ചു വെക്കണമെന്നില്ല പുറത്തു വിടുന്നതിന് കുഴപ്പമില്ല വിടും മോനെ ആ ഉറങ്ങുന്ന ആളെ പിടിച്ചേ ഉറങ്ങേണ്ട സമയം എന്തായാലും ആയിട്ടില്ല ഓ സഹോദരന്മാരെ അത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വാഗലിഖുൽ അബ്വാബ വദ്കുറു ഇസ്മല്ലാ നിങ്ങൾ വാതിലുകൾ അടച്ചു പൂട്ടണേ നിങ്ങൾ വാതിലുകൾ അടക്കണേ ഉറങ്ങുന്ന സമയത്തും മറ്റും വാതിലുകൾ അടക്കണം ആ വാതിലുകൾ അടക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണം ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലടക്കണം ഞാൻ ഇന്നലെ മിന്നാനും തലേ ദിവസവും കൊല്ലാഴുദ് പ്രബിൽ ഫലക്കും കൊല്ലാഴുദ് പ്രബിൻ നാസും മാത്രം രണ്ടു ദിവസം വേദം ഇറങ്ങും എന്റെ സീഡിയും സാധാ പിന്നീട് ഇറങ്ങും അല്ലെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് ശൈത്താന്മാരെ പറ്റി ജിന്നിനെ പറ്റി സിഹറിനെ പറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല സൂറത്തുർ റഹ്മാൻ അതിന്റെ സീഡിയിൽ ജിന്നുകളെ സംബന്ധിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ ചില സ്ഥലത്തൊക്കെ അങ്ങനെ ചില ആളുകൾ എന്റെ ശരീരത്തിൽ അജ്മീർ ഷെയ്ഖ് ഇറങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ മമ്പർത്തത്തങ്ങൾ ഇറങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ ബദരീങ്ങൾ ഇറങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇറങ്ങുന്നു കേട്ടാ തോന്നും ഇയാളെ നെഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ ഉലിയാക്കളും ഇറങ്ങുന്ന എയർപോർട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് എന്നിട്ട് സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ ആൾക്കാർ പറ്റിയും പോവും കാരണം ഇയാൾ പഠിക്കാത്ത ചില മരുന്നിന്റെ പേര് പറയുന്നു ഇയാൾ അറിഞ്ഞുകൂടാത്ത പലതും പറയുന്നു അപ്പൊ ഇയാൾക്ക് ഇത് എവിടുന്ന കിട്ടിയെന്ന് സംശയമില്ലേ ഒക്കെ ജിന്നാണ് ഒക്കെ ജിന്നാണ് ജിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ജിന്ന് പറയിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും ബോധവും അറിവും വേണം അതിന് എല്ലാ വിഷയത്തിലും സീഡുണ്ട് അടുത്ത് പ്രസംഗിച്ച ഒരു സീഡുണ്ട് നാം എന്തിനു ഭിന്നിക്കണം എല്ലാവരും വാങ്ങി കേട്ടുനോക്കണം സുന്നികൾ എന്തിനാ ഭിന്നിക്കുന്നത് ഒരാവശ്യമില്ലാതെ ഭിന്നിക്കാൻ അതനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാരെന്തിനാ ഭിന്നിക്കുന്നത് ഒരാവശ്യമില്ലാതെ ഭിന്നിക്കാൻ ഒരു മനുഷ്യനും ഭിന്നിക്കേണ്ടതില്ലല്ലോ ഒരു റോഡ് ഉണ്ടാക്കുകയാണ് എല്ലാവർക്കും ചോദിച്ചൂടെ എല്ലാവർക്കും പോയിക്കൂടെ ആരും എന്നാട് ഭിന്നിക്കണം മുസ്ലിം ഹിന്ദു ഇന്ന പാർട്ടിക്കാരെ മറ്റേ പാർട്ടിക്കാരെ തന്നെ ഭിന്നിക്കണം സുബ്ഹാനല്ലാഹ് ഓരോരുത്തർ നോക്കുക ആ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പണി തുടങ്ങുമ്പോൾ അതിന്റെ ഒരു പലകം വെക്കുമ്പോൾ അതിന്മേൽ ആരെ പേരാ ഉണ്ടാകുക നോക്കിയിട്ട് അനുകൂലിക്കൽ അങ്ങനല്ല പാല ഏതായാലും കെട്ടട്ടെ പേരാരേതായാലും കുഴപ്പമില്ല ആ രൂപത്തിൽ യോജിക്കാൻ മനുഷ്യന് കഴിയണം അതുപോലെ പൊതുകാര്യത്തിൽ എല്ലാ മതക്കാർക്കും യോജിക്കാൻ കഴിയണം മതകാര്യത്തിൽ എല്ലാവരും അവരവരെ മതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് കലഹിക്കാതെ ജീവിക്കുകയും വേണം മതം കൂട്ടിക്കലർത്തരുത് ഞാൻ
ആ സീഡിയിലും പറഞ്ഞിട്ടുണ്ട്, മുമ്പൊരിക്കൽ കാസർഗോഡ് വാലിൽ ഒരു ഭാരവ എന്നോട് പറഞ്ഞ് ആലിശൈത്താനെ കാണാൻ പോകുന്ന പെണ്ണുങ്ങളുണ്ട്, ആലിശൈത്താനെ കാണാൻ പോകുന്ന പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ആലിശൈത്താനെ കാണാൻ വേണ്ടി ദേവാലയത്തിൽ പോയ പെണ്ണുങ്ങള് നമ്മളെ പള്ളിയിൽ ജുമാക്കന്നെ വരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ആ ദേവാലയത്തിൽ അമ്പലത്തിൽ പോകുന്നത്. ഓ സഹോദരന്മാരെ, മതനിയമങ്ങളും മതപ്രവർത്തനങ്ങളും കൂട്ടിക്കലർത്തരുത്. ഹൈന്ദവരുടെ ദേവാലയത്തിൽ ഒരു ബലിയറുത്താൽ ആ ബലിയറുത്ത മാംസം മുസ്ലിമിന്റെ വീട്ടിൽ കൊടുത്തേക്കരുത്, മുസ്ലിമിനെ കൊണ്ടത് തിന്നിക്കരുത്, അതൊരിക്കലും ഒരു മുസ്ലിം ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് അവരെ ദേവാലയത്തിൽ ബലിയറുത്താൽ, അവരെ വീട്ടിൽ ബലിയറുത്താൽ ഒരു മാംസവും നമ്മക്കവർ കൊടുത്തേക്കൂല. അതവരുടെ നീതിയാണ്, അവർ നമ്മളോട് കാണിക്കുന്ന നീതിയാണ്. അതേ ബലിയറുത്ത മാംസം നമ്മക്കവർ കൊടുത്തേക്കാറില്ല. ഇതുപോലെ ഓ മുസ്ലിമേ, നീ ദുൽഹജ്ജ് 10-നോ 11-നോ 12-നോ 13-നോ നീ ഉദഹിയത്തെന്ന് പറയുന്ന ബലിയറുത്താൽ അതിന്റെ മാംസം ഒരൊറ്റ മുസ്ലിമിനും നീയും കൊടുത്തേക്കാൻ പാടില്ല. കാരണം നമ്മൾ ബലിയറുത്തത് അവരെ കൊണ്ട് തിന്നിക്കാൻ പാടില്ല. അത് നമ്മളെ മതത്തിന്റെ ആചാരം അവരെ കൊണ്ട് അറിയാതെ എടുപ്പിക്കലാണ്. അതുകൊണ്ടത് കടുത്ത ഹറാമാണ്, കൊടുക്കാനേ പാടില്ല. നേരെ മറിച്ച് നിന്റെ വീട്ടില് അല്ലെങ്കിൽ അതാ നിന്റെ വീട്ടില് അല്ലേ നിന്റെ ഉറൂസിന് അല്ലേ നിന്റെ അത്തരം പരിപാടികൾക്ക് നീ അതാ നിന്റെ വീട്ടിൽ വെച്ചൊരു ഭക്ഷണം പാകം ചെയ്താൽ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നീ ഒരു സൽക്കാരത്തിന് ആട്ടിനേറുത്താൽ അതിന്റെ മാംസം നീ അമുസ്ലിമിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഉദുഹിയത്തിന്റെ മാംസം അത് ബലിയറുത്ത മാംസമായതുകൊണ്ട് കൊടുത്തുകൂടാ. മതത്തിന്റെ നിയമങ്ങൾ ആ റൂട്ടിൽ തന്നെ പോകണം. മതം കൂട്ടിക്കലർത്താൻ പറ്റൂല. പൊതുകാര്യങ്ങളിലെല്ലാവരും യോജിക്കണം. മതകാര്യത്തിൽ അവനവന്റെ മതമനുസരിച്ച് അവനവൻ ജീവിക്കണം. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, അപ്പോൾ പിശാജ് ശൈത്താൻ, ആ ശൈത്താനിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ദിക്ർ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രാത്രി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ വിടുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ശൈത്താൻ അത്ര കൂടുതൽ പുറത്തു വരുന്ന സമയമല്ല. അങ്ങനെ തന്നെയല്ലേ, ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവും എപ്പോഴാ? ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവും രാവിലെയും വൈകുന്നേരവും. ഉച്ചക്ക് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, കാരണം പോവുകയും വരികയും ചെയ്യുന്ന ആളുകളൊക്കെ രാവിലെയും വൈകുന്നേരം അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക. ഇതുപോലെ ശൈത്താന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സമയം രാത്രിയാണ്. അതുകൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്ന് പ്രത്യേകം പറഞ്ഞത്. ഫലത്തിന്റെ റബ്ബിനെ കൊണ്ട് കാക്കുന്നു. ഫലഖ് എന്നതിൽ ഞാൻ കുറെ തഫ്സീറുകൾ അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ പറയാൻ സമയമില്ല. ഫലഖ് അതിൽ പ്രഭാതം സുബഹി അതിൽപ്പെടും. പല മുഫസ്സിരികളും സുബഹി എന്ന് തഫ്സീർ പറഞ്ഞു. അതുപോലെ ഫാലിഖുൽ ഹബ്ബി വന്നവാ, ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ധാന്യങ്ങൾ പൊട്ടുന്നു, പൊട്ടുക അതാണ് യഥാർത്ഥത്തിൽ ഫലഖ്. പ്രഭാതം പൊട്ടി വിടരുന്നു, അനുസരിച്ച് ഫലഖ് എന്ന് പറയും. അതുപോലെ ധാന്യം പൊട്ടി മുള പൊട്ടുന്നു, അതിന് ഫലഖ് എന്ന് പറയും. ഇതുപോലെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, മലകൾ കല്ലുകൾ പൊട്ടി വെള്ളം ഒഴുകുന്നു. അതൊക്കെ ഈ ഫലക്കിന്റെ റബ്ബ് എന്ന് പറഞ്ഞതിൽ ഈ പൊട്ടലൊക്കെ പെട്ടു. കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, നന്നായി മനസ്സിലാക്കണം. 1950 ഒരു ശാസ്ത്രജ്ഞൻ ബിഗ് ബാങ് തിയറി എന്നൊരു തിയറി കൊണ്ടുവന്നു. മഹാവിസ്ഫോടനം കൊണ്ടാണ് ഇവിടെയുള്ള ഗോളങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞു. എന്നാൽ അത് അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? അത് നമ്മളെ കിതാബെന്ന് കേട്ടതാ. ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഫലഖിന്റെ തഫ്സീറിൽ പറഞ്ഞു,
ഇല്ലായ്മയുടെ അന്ധകാരം, അദമിന്റെ ദുലുമാത്ത് അന്ധകാരം, ഇല്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്ന് ഉണ്ടാവുകയെന്നതിന്റെ പ്രകാശത്തിലേക്ക് ഒരു മറിക്കൽ, ഒരു വിസ്ഫോടനം, ഒരു ഇൻഫിജാർ, ഒരു ഇൻഖിലാബ്. ആ ഇൻഖിലാബ് പടച്ചവൻ വരുത്തി, അതും ചെയ്തവനല്ലയാണ്. അതുകൊണ്ട് ഖുൽഅഊദു ബിറബ്ബിൽ ഫലഖ്, എല്ലാ വിസ്ഫോടനത്തിന്റെയും റബ്ബാണ് അല്ലാ. ഏത് ഗോളങ്ങളോ ഏത് വസ്തുക്കളോ ഉണ്ടായെങ്കിൽ അതൊക്കെ അവൻ തന്നെ ഉണ്ടാക്കിയ ഇൻഖിലാബ്, ഇൻഫിജാറിന്റെ വകയിലാണ്, വിസ്ഫോടനത്തിന്റെ വകയിലാണ്. അതിന്റെ റബ്ബും അല്ല തന്നെ. ഓ സുഹൃത്തുക്കളെ, അത് പറഞ്ഞിട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, പടച്ചവൻ പടച്ച എല്ലാറ്റിന്റെ ശർറിൽ നിന്നും. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അതിനൊരുപാട് തഫ്സീറുണ്ട്. അതിലൊരു തഫ്സീർ എന്താണ്? ഇരുള് മുറ്റുന്ന സമയത്തിന്റെ ശർറിനെ തൊട്ട് ഞാൻ കാക്കുന്നു. ഇരുള് മുറ്റുമ്പോൾ രാത്രിയുടെ ശർറിനെ തൊട്ട് ഞാൻ കാക്കുന്നു. അതേ രാത്രിയിലുള്ള ശർറ്, അത് അതാ പകലിനേക്കാൾ പല ശർറുകളും രാത്രിയുണ്ട്. ആ രാത്രിയുടെ തുടക്കത്തിൽ ശൈത്താന്മാര് ഇറങ്ങി കൂടുതലായി സഞ്ചരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത്, രാത്രിയുടെ ആദ്യ സമയത്ത് നിങ്ങൾ കുട്ടികളെ ബന്ധാക്കണേ. ശൈത്താൻ പരക്കുന്ന സമയമാണത്. അത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഡോറടക്കണേ, ഡോറടക്കുമ്പോൾ നിങ്ങൾ ബിസ്മില്ലല്ലണേ. കാരണം ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ് സമാ, അള്ളാഹുവിന്റെ പേരുകൊണ്ട് ബറക്കത്തെടുത്താൽ, പടച്ചവന്റെ പേരുകൊണ്ട് പേരിനെ ഉപകരണമാക്കി വെച്ചാൽ, പിന്നെ ആകാശത്തിലോ ഭൂമിയിലോ ഒന്നിനും ഒരു ശല്യവും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് പടച്ചവന്റെ പേര് അത് ഉച്ചരിച്ചുകൊണ്ടാകണം നിങ്ങൾ വാതിലടക്കുന്നത്. വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബം മുഗ്ലഖാ, ദിക്റു ചൊല്ലി അടച്ച വാതിൽ തുറക്കാൻ ശൈത്താന് കഴിയൂല. വഅക്കൂ ഖിറബക്കും വദ്കുറു സ്മല്ലാ, നിങ്ങൾ തോൽപാത്രത്തിലുള്ള വെള്ളം അത് നിങ്ങൾ ചരട് കൊണ്ട് കെട്ടുമ്പോൾ ബിസ്മി ചൊല്ലിക്കെട്ടണേ. വഹമ്മിറു ആനിയത്തക്കും വദ്കുറു സ്മല്ലാ, നിങ്ങളെ പാത്രങ്ങൾ നിങ്ങൾ ബിസ്മി ചൊല്ലി മൂടി വെക്കണേ. അഥവാ നിങ്ങൾക്ക് പാത്രം മൂടാനുള്ള വസ്തു കിട്ടിയില്ലെങ്കിൽ, വലവ് പാത്രത്തിന്റെ മേലെ വെലങ്ങത്തിലൊരു വടിയെങ്കിലും ബിസ്മി ചൊല്ലി നിങ്ങൾ വെക്കണേ. വാസുഫിയൂമസാബീഹക്കും, നിങ്ങളുടെ വിളക്കുകളൊക്കെ നിങ്ങൾക്കെടുത്തണേ. ഉറങ്ങുമ്പോൾ തിരിവിളക്കും കത്തിച്ചു വെച്ച് ഉറങ്ങരുതേ. അതാ ആ തിരിവിളക്ക് ചുണ്ടലികൾ കടിച്ചുകൊണ്ട് പോയി വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് വലിച്ചിട്ട് വീട് തന്നെ കത്തി നിങ്ങൾ തന്നെ മരിക്കാനും ചിലപ്പോൾ കാരണമാകാം. ഓ സഹോദരന്മാരെ, ഗ്യാസിന്റെ അടുപ്പ് ശരിക്കും അതാ ഓഫാക്കി എന്നുറപ്പ് വരാതെ കിടന്നുറങ്ങരുതേ. നബിതങ്ങളാ പഠിപ്പിച്ചതിൽ നമ്മൾ പാഠം പഠിക്കണം. അപ്പൊ എവിടെയും ദിക്റ് കൊണ്ട് കാവലാ, വാതിലടക്കുമ്പോ, അതുപോലെ സന്താനോൽപാദനം നടത്തുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, വീട്ടിൽ കയറുമ്പോ, അവിടൊക്കെ ദിക്റാണ് പ്രതിരോധം. ശൈത്താനിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ സംഗതിയാണ് ദിക്റ്. അതുകൊണ്ട് തന്നെ ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് ശൈത്താൻ ഓടിക്കളയും. സുബ്ഹാനല്ലാഹ്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, എനിക്കൊരു എത്തിട്ടിന് അദ്ദേഹത്തിൽ പറഞ്ഞ കാസർഗോഡ് ഒരു പ്രദേശത്ത് ഒരു അമ്പലത്തിൽ മുസ്ലിം പെണ്ണുങ്ങൾ മരുന്നിന്റെ പേരിൽ രാത്രി 12 മണിവരെ തൊഴുതു നിൽക്കാറുണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു സ്ഥലത്തും അത് പറ്റൂല. ഇവിടെ എനിക്ക് പേരെഴുതി അറിയിച്ചിട്ടുണ്ട്, പക്ഷേ പേര് ഞാൻ വായിക്കൂല. കാരണം ചിലപ്പോൾ ശൈത്താൻ തോന്നിപ്പിക്കുന്ന, നീ ഒന്ന് ചെന്ന് നോക്കിയാലോ. അതുകൊണ്ട് എന്നെ കൊണ്ട് ആ പേരറിയണ്ട. ഇന്നാലില്ലാ. ഓ സഹോദരന്മാരെ,
ഒരിക്കലും തന്നെ മുസ്ലിം സഹോദരിമാരെ നിങ്ങൾ പള്ളിയിൽ ജുമാക്ക് വരാൻ പാടില്ല, ജമാഅത്തിന് വരാൻ പാടില്ല എന്നല്ലേ മുസ്ലിം പണ്ഡിതന്മാർ നിങ്ങളെ പഠിപ്പിച്ചത്? പിന്നെ എങ്ങനെ അമ്പലത്തിന്റെ സമീപത്ത് ശൈത്താനെ കാണാൻ പോകുന്നത്? പള്ളിയിൽ വരെ നിങ്ങൾ വരണ്ടെന്നല്ലേ പഠിപ്പിച്ചത്? പിന്നെ എങ്ങനെ മറ്റൊരു ദേവാലയത്തിൽ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, ഇമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങൾ, ശൈത്താൻ പറ്റിക്കുന്ന വഞ്ചനകൾ. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു തങ്ങൾക്ക് മൊയ്ലിയാരെന്നൊക്കെ പേരുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായോ? അള്ളാഹു തആല എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യാൻ തോഫിക്കട്ടെ. മൊയ്ലിയാരെന്ന് പേരുള്ള എത്ര ആളുണ്ട് പഠിച്ചോനെ? എന്തെല്ലാം നാശാ വലിച്ചിരുന്നത്! അവിടെ എല്ലാ മൊയ്ലിയാമാരും അങ്ങനെയാണെന്നല്ല, അതുപോലെ തങ്ങൾ എന്ന് പറയുന്ന ഒരാള് എന്നോടൊരാൾ പറഞ്ഞു, എന്തോ ഒരു സൂക്കേടുണ്ട് കാണിച്ചപ്പോ മൂപ്പര് പറഞ്ഞു പോലും, ഒരു പാമ്പ്, ഒരു വെള്ളീന്റെ പാമ്പ് വാങ്ങിയിട്ട് അമ്പലത്തിൽ കൊടുക്കണം, കാവിൽ കൊടുക്കണം, അത് പാമ്പിന്റെ ശാപാണ്, അത് തീരാൻ വേണ്ടിയിട്ട് പാമ്പിന് ഒരു വെള്ളീന്റെ ഒരു സാധനം കൊടുക്കണം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് അങ്ങനെ കൊടുക്കുന്നതിനെ പറ്റി. പിണറായി വിജയനോടൊന്ന് പറഞ്ഞു നോക്ക്, അല്ലേ അച്യുതാനന്ദനോടൊന്ന് പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ആന്റണിയോടൊന്ന് പറഞ്ഞു നോക്ക്. അവരാരും സ്വീകരിക്കൂല, അവരാരും സ്വീകരിക്കൂല. അവർ മുസ്ലിമുകളൊന്നല്ല, അവരെ സ്വീകരിക്കൂല. എന്നിട്ടാ നമ്മൾ മുസ്ലിമീങ്ങൾ ഈ രൂപത്തിലായി പോകുന്നത്? ഓ സഹോദരന്മാരെ, അങ്ങനെ അതപ്പതിക്കാൻ പറ്റുമോ? വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ വഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ. എന്തിന് പോകണം ശൈത്താന്റെ സമീപത്തേക്ക്? അല്ല പറഞ്ഞില്ലേ നമ്മളെ വചനങ്ങൾ മുങ്കടന്നിട്ടുണ്ട് നബിയേ, ഇന്നാലെ നൻസുറു റുസുലനാ, നമ്മളെ മുർസലീങ്ങളെ നമ്മൾ സഹായിക്കുന്നതാണ്, അമ്പിയാക്കളെ മുർസലീങ്ങളെ നമ്മൾ സഹായിക്കുന്നതാണ്. അതേ ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, മുർസലീങ്ങൾക്ക് അമ്പിയാ മുർസലീങ്ങൾക്ക് അള്ളാഹന്റെ സഹായം കിട്ടും. പിന്നെയോ വൈന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, നമ്മക്ക് കുറെ സൈന്യങ്ങളുണ്ട് നബിയേ, അത് മലക്കുകളാണ് മഹാത്മാക്കളാണ്. ആ മലക്കുകളും മഹാത്മാക്കളുമാകുന്ന ആ അൽ അർവാഹുൽ ആലിയ അൽ അർവാഹുൽ മുഖദ്ദസ എന്ന് പറയുന്ന മഹാത്മാക്കളില്ലേ, ആ മഹാത്മാക്കളാണ് പടച്ചവന്റെ സൈന്യങ്ങൾ. ആ പടച്ചവന്റെ സൈന്യങ്ങൾ എന്നും വിജയിക്കുന്നവരാണ്. അതുകൊണ്ട് ആ പടച്ചവന്റെ സൈന്യങ്ങളായ സുഹദാക്കളും ഔലിയാക്കളും മലക്കുകളും സാലിഹീങ്ങളും അമ്പിയ മുർസലീങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ശൈത്താന്റെ ഇബിലീസിന്റെ അതാ ശൈത്താന്റെ കേന്ദ്രത്തിലേക്ക് പോകണോ മുസ്ലിമേ? ഒരിക്കലും തന്നെ പോയി പോകണ്ട. ഞാൻ ആദ്യം തന്നെ നിങ്ങൾ കോതിക്കേൽപ്പിച്ച ആയത്ത് യാ അയ്യുഹൽ ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ, ശൈത്താന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരല്ലേ? വമൻ യത്തബിഉ ഖുത്വാതി ശൈത്താനി, ശൈത്താൻ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെ, ശൈത്താൻ കറങ്ങുന്ന സ്ഥലങ്ങളിലൂടെ, ശൈത്താൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ, ശൈത്താൻ പഠിപ്പിക്കുന്ന ആചാരങ്ങളിലൂടെ, ശൈത്താൻ പഠിപ്പിക്കുന്ന വിശ്വാസത്തിലൂടെ, അങ്ങനെ ശൈത്താനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വല്ലവനും ശൈത്താനെ പിന്തുടർന്നു പോയാൽ ഫൈന്നഹു യൗമുറുബിൽ ഫഹ്ഷ, ശൈത്താൻ വഷളായ തെറ്റായ കാര്യമേ കൽപ്പിക്കൂം, വൽ മുങ്കരി നിഷിദ്ധമായ കാര്യമേ കൽപ്പിക്കൂം. വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അല്ലാഹന്റെ കാരുണ്യവും അല്ലാഹന്റെ ഫളും അല്ലാഹന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ മാസക്കാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളൊരാളും നന്നാകൂല, നിങ്ങളെല്ലാരും സംസ്കരിക്കപ്പെടൂല. വലാക്കിന്നല്ലാഹ യുസക്കി മൻ യശാ, പക്ഷേ അല്ലാഹയാണ് അവൻ ഉദ്ദേശിക്കുന്നത്.
മരിക്കുന്നവരെ സംസ്കരിക്കുന്നത്. അതുകൊണ്ടോ മുസ്ലിമേ, നീ സാലിഹികളോട് ബന്ധപ്പെടലല്ലാതെ, അതുപോലെ തന്നെ മഹാന്മാരെ മക്ബറയുമായി ബന്ധപ്പെടുകയല്ലാതെ, നീ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുകയല്ലാതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുമായി ബന്ധപ്പെടുകയല്ലാതെ, സാലിഹീങ്ങളെ കിതാബുകളുമായി ബന്ധപ്പെടലല്ലാതെ, അള്ളാഹുവിന്റെ അസ്മാഉകളും ദിക്റുകളുമായി ബന്ധപ്പെടലല്ലാതെ, നീ ഒരിക്കലും തന്നെ ശൈത്താന്റെ പിന്നാലെ പോകുന്നവനായി പോകരുത് കേട്ടോ. നമ്മൾ മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. മറ്റു മതക്കാർ അവരുടെ മതം അനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ. അതിനെ നമ്മളൊന്നും എതിർക്കാനോ അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാനോ അതിനെ പോയിട്ട് ചീത്ത പറയാനോ കുറ്റം പറയാനോ ഒന്നും പോവുകയും ചെയ്യരുത്. അങ്ങനെയാണ് ഖുർആൻ. ലാ തസബ്ബു അല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസബ്ബു അല്ലാഹു അദ്വൻ ബിഗൈരി അൽ. നിങ്ങൾ ശ്രീരാമനെ ചീത്ത പറയരുത്, ശ്രീകൃഷ്ണനെ ചീത്ത പറയരുത്, നിങ്ങൾ ശ്രീ അയ്യപ്പനെ ചീത്ത പറയരുത്, മറ്റുള്ളവരാരാധിക്കുന്ന ദൈവങ്ങളെ ഒന്നും നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തെറി പറയാനും ചീത്ത പറയാനും കലഹമുണ്ടാക്കാനും ബഹളമുണ്ടാക്കാനും വർഗീയത ഉണ്ടാക്കാനും പോകരുത്. അതേസമയത്ത് നാം നമ്മുടെ ആശയത്തിൽ ഉറച്ചു നിന്ന് ഈമാനോടുകൂടി തന്നെ ജീവിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ, ഈമാൻ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആ അല്ലാഹു അവനെ സംബന്ധിച്ചുള്ള വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതേ യഖ്ഫുറൂന ബിർറഹ്മാൻ, റഹ്മാനിൽ അവരെ വിശ്വസിക്കുന്നു, കഫറൂ ബിറബ്ബിഹിം, അവരെ റബ്ബിൽ അവരെ വിശ്വസിക്കുന്നു, യഖ്ഫുറൂന ബില്ലാഹ് കൈഫ തഖ്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്നിങ്ങനെയുള്ള ചോദ്യം ചോദിച്ചത്. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല. അല്ലാഹുവിൽ വിശ്വാസം എന്ന് പറയുന്നത് അല്ല ഉണ്ട് എന്ന് പറയലല്ല, ആകാശഭൂമി പഠിച്ച് അല്ലയാണെന്ന് പറയലല്ല. ബിസ്മില്ലാഹിർ പറഞ്ഞു, അല്ലാഹുവിൽ വിശ്വാസം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കലാണ് അല്ലാഹുവിൽ വിശ്വാസം. ആ വിശ്വാസമുള്ളവനെ യഥാർത്ഥത്തിൽ ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് ഉള്ളവനാകൂ. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ഓ സുഹൃത്തുക്കളെ, പടച്ചവനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. ഇപ്പോൾ ഉള്ളത് പറയാൻ സമയം ഇല്ല, സാധ്യവും അല്ല. ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ചൊരു സി ഡി ഉണ്ട്, ഇറങ്ങുമ്പോൾ കേൾക്കണം. ഇറങ്ങിയിട്ടില്ല. അള്ളാഹു ആര്, ഇസ്ലാം എന്ത്? അള്ളാഹു ആര്, ഇസ്ലാം എന്ത്? വേറൊരു സി ഡി ഉണ്ട്, ഇറങ്ങുമ്പോൾ നിങ്ങളൊക്കെ കേട്ടു നോക്കണം. എന്തിന് കാഫറാക്കണം? ഒരു കൂട്ടരിപ്പ് എല്ലാവരെയും കാഫറാക്കുക, എല്ലാവരെയും കാഫറാക്കലാണ് ഡ്യൂട്ടി. അങ്ങനെ നമ്മളൊക്കെ മക്ബറയിൽ പോയതുകൊണ്ട് കാഫറായി പോയി, റസൂലുള്ളാനെ വിളിച്ചതുകൊണ്ട് കാഫറായി പോയി എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ അവർ തമ്മാമൽ കാഫറാക്കൽ, പണി തന്നെ ഡ്യൂട്ടി തന്നെ കാഫറാക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കൽ. ഇപ്പോ സുബ്ഹാനല്ലാഹ്, ഞാനിത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാഫറാക്കാനുള്ള പണിയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല. സുബ്ഹാനഹു ഹുവ വാഹിദുൻ ഫർദുൻ വിതുർ മുനസ്സഹുൻ അമ്മാലാ ബാലിൻ ഖതർ അൻഐന കൈഫ മത തനസ്സഹദുൽ ഖദർ വൈലാമത വലമത ഹലഹുൽ ഫിക്ർ. മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പാടി, അല്ലാഹുവിനെ സംബന്ധിച്ച് സുബ്ഹാനഹു, പരിശുദ്ധനാണവൻ, ഏകനാണവൻ, ഒറ്റക്കാണവൻ. അതേ നിങ്ങളെ മനസ്സിൽ എന്ത് അല്ലാഹുവിനെ പറ്റി ഉദിച്ചു വന്നാലും അല്ലാഹ് അങ്ങനെയൊന്നുമല്ല. അൻഐന കൈഫ മതനസ്സഹദുൽ ഖദർ, ആ അല്ലാഹു തആലയെ സംബന്ധിച്ച് അയിന എവിടെ എന്ന് ചോദിക്കേണ്ടതില്ല. ചോദിച്ചാൽ അങ്ങനെ സ്ഥലം പറയാൻ പറ്റുന്നവനല്ല അവനതാ. വലിയ മഹത്വമുള്ളവനാണ് അവനതാ. സമയം കണക്കാക്കി ഇത്ര കാലം വരെ എന്ന് പറയേണ്ടവനല്ല. അവനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിനക്കൊരെത്തും പിടിയും കിട്ടൂല. പടച്ചവനുണ്ടെന്നല്ലാതെ അവനെ രൂപപ്പെടുത്താൻ സാധ്യമല്ല.
ഞാനിത് പറഞ്ഞപ്പോ എന്റെ ഒരു സ്നേഹിതൻ കുവൈത്തിൽ നിന്ന് ചോദിച്ചു, സംഗതി ശരിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഭർത്താവിനെ പറ്റി രൂപപ്പെടുത്താൻ കഴിയൂല, പക്ഷേ നമ്മളെങ്ങനെ ഒരു സാധാരണക്കാരനായ ഒരു മറ്റൊരു മതക്കാരനോ അല്ലെ പടച്ചവനെ ചോദ്യം ചെയ്യുന്നവനോ, അതാ പടച്ചവനുണ്ടെന്ന് നമ്മൾ സമർത്ഥിക്കുകയും പടച്ചവൻ എങ്ങനെയെന്ന് ചോദിക്കുമ്പോ എങ്ങനെയെന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവനെ നമ്മളെങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക? കൊടു, ഞാൻ പറഞ്ഞു അതിന് വലിയ പണിയുണ്ടോ? അതിന് വലിയ പണിയുണ്ടോ? പടച്ചവന്റെ സ്വിച്ചുകൾ തന്നെ കാണിച്ചു കൊടുത്താ പോരെ. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ ഇതാ ബൾബ് കത്തുന്നു, മൈക്ക് വർക്ക് ചെയ്യുന്നു. എന്താ കാരണം? കറണ്ട് ഉള്ളതുകൊണ്ടാണ്. ഈ കറണ്ടിൽ തന്നെ സാധനം കാണാത്തത് കൊണ്ട് ഒരുത്തും പറഞ്ഞ് കറണ്ട് ഇല്ല, എന്നാ അവനെ കൊണ്ടുപോയിട്ട് കറണ്ട് വെക്കണം. അപ്പൊ കാണാത്തത് കൊണ്ടില്ല എന്ന് പറയാൻ പറ്റൂ. എന്നാ പിന്നെ കറണ്ട് ഇട്ട്. പക്ഷേ കറണ്ട് എങ്ങനെയെന്ന് ചോദിച്ച ഒരാൾ, ഇവളെന്ന് പറഞ്ഞേരി കറണ്ട് എങ്ങനെ, കറണ്ട് എങ്ങനെ, തടിച്ചിട്ടാ, മെലിഞ്ഞിട്ടാ, മെലിഞ്ഞിട്ടാ, അതിന് കൈയുണ്ടോ, അതിന് കാലുണ്ടോ, അതിന് മൂക്കുണ്ടോ, അതിന് രോമുണ്ടോ, അതിന് വിരലുണ്ടോ, കറണ്ട് എങ്ങനെ, ചോന്നിട്ടാ, വെളുത്തിട്ടാ, മഞ്ഞ ഒന്ന് പറഞ്ഞാട്ടെ, കറണ്ട് എങ്ങനെ പറയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കറണ്ട് ഇല്ലാന്നാ, അതിനെപ്പറ്റി പറയാൻ കഴിയാത്തതുകൊണ്ട് കറണ്ട് ഇല്ലാന്നാ. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ തന്നെ ചിലത് അങ്ങനെ ഇല്ലേ? എങ്ങനെയെന്ന് പറയാൻ കഴിയാത്തത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതിന്റെ പ്രവൃത്തി കണ്ടാൽ മനസ്സിലായിക്കൂടെയുണ്ട്. കറണ്ട് പ്രവഹിക്കുന്നത് കണ്ടാൽ, ആ കറണ്ട് കൊണ്ട് വർക്ക് നടക്കുന്നത് കണ്ടാൽ ഏത് ബുദ്ധിയും പറയില്ലേ കറണ്ട് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയെന്ന് പറയാൻ കഴിയണോ? എങ്ങനെയെന്ന് പറയാൻ കഴിയാത്ത എത്ര സംഗതി ഉണ്ട് ഇവിടെ ലോകത്ത് ഇല്ലേ? അങ്ങവിടെ അതൊരാള് കണ്ണടയും വെച്ചോർക്കുന്നു. ഉദാഹരണം പറഞ്ഞ കണ്ണടയും വെച്ചോർക്കുന്നു, ഉറക്കിലതായ അയാൾ സ്വപ്നം കാണും. സാധാരണ നിലക്ക് സിറാജ് പത്രം കൊടുത്താൽ അയാൾ കണ്ണട വെച്ചിട്ടാ വർക്ക് വായിക്കല്, ഉറക്കിലതാ കണ്ണട വെച്ച് ഉറക്കുന്നു, കണ്ണും ചിമ്മിച്ച് കണ്ണട വെക്കാണ്ട് ഉറക്കുന്നു, എന്നെ നന്നായിട്ട് പേപ്പർ വായിക്കുന്നു. എങ്ങനെ ഉണർവിൽ കണ്ണട വെച്ച് വായിക്കുന്ന ആള് ഉറക്കിൽ കണ്ണും ചിമ്മിയിട്ട് എങ്ങനെ വായിക്കുന്നത്? എങ്ങനെയെന്ന് പറയും, എങ്ങനെയെന്ന് പറയും, എങ്ങനെയെന്ന്? ഒരു സംഗതിയെ സംബന്ധിച്ച് എങ്ങനെയെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഓ സുഹൃത്തുക്കളെ, ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെ, എവിടെ, എപ്പോൾ എന്നൊന്നും ചോദ്യം പറ്റൂല. അദാ ഉമർ ഖാദി പറഞ്ഞത്, ബിൽഹഖി മഅബൂദുൻ ലനാ മിൻഹു നസ്ർ വലഹുൽ ഇനാമൽ കുല്ലു ഇല്ലാ മുഫ്തതിർ. ആ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ആരാധനക്കർഹനുള്ളൂ, ആരാധനക്കർഹൻ അവൻ മാത്രമേ ഉള്ളൂ. ആദരിക്കപ്പെടാൻ ഇവിടെ പലതുമുണ്ട്. ബാപ്പാനെയും ഉമ്മാനെയും ആദരിക്കണം, മഹാന്മാരെ ആദരിക്കണം, കഅബയെ ആദരിക്കണം, ഹജറുൽ അസ്വദിനെ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ ആരാധിക്കാൻ ഒന്നേ ഉള്ളൂ, ഒരുവനേ ഉള്ളൂ, അവനാണ് അല്ലാഹു. ഖുൽ പറയൂ നബിയേ, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല, വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ ആരാധനയാകൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബാങ്ക് വിളിക്കുന്നു നമ്മൾ, പക്ഷേ ഒരാൾ എന്ത് ചെയ്തു? ബാങ്ക് വിളിക്കുന്നത് ജനങ്ങളൊക്കെ അറിയാനല്ലേ, അതുകൊണ്ടല്ലേ മൈക്ക് വാങ്ങിവെച്ചത്. അതുകൊണ്ട് ഞാനെന്റെ ബാങ്ക് അതാ എല്ലാവർക്കും ശരിക്കും മനസ്സിലാകാൻ വേണ്ടി മലയാളത്തിലാക്കുകയാണ്. അല്ല വലിയവനാണ്. അങ്ങനെ അങ്ങ് പോയിട്ട് ഹയ്യാല സ്വലാ, അതിന് പകരം നിസ്കാരത്തിലേക്ക് വരൂ. ഇങ്ങനെ ബാങ്ക് വിളിച്ചാൽ അതിബാധത്താകുമോ? അതല്ലാന്റെ ദീനിനെ പരിഹസിക്കലാകും. അത് ബാങ്കാവൂല, ഇബാദത്താകൂല. അപ്പൊ ഇബാദത്തിന്റെ ഭാഷ മാറ്റിക്കൂടാ. ഇതുപോലെ ഒരാൾ നിസ്കരിക്കുമ്പോ ഞാൻ എന്റെ പടച്ചവനോട് അതാ പ്രാർത്ഥന നടത്തിയല്ലേ, അതുകൊണ്ട് അത് എനിക്ക് തിരിയുന്ന ഭാഷയെ പ്രാർത്ഥിച്ചാലല്ലേ കൂടുതൽ ഭക്തി കിട്ടുക എന്ന് പറഞ്ഞിട്ട് പച്ച മലയാളത്തിലങ്ങ് അല്ല വലിയവനാണെന്ന് പറഞ്ഞു തുടങ്ങിയാൽ അതിബാദത്താകൂല. ഇതുപോലൊരു ഖതീബ് വെള്ളിയാഴ്ച മെമ്പർമ കയറിയിട്ട് അതാ ഖുതുബ തിരിയണ്ടേ എന്നും പറഞ്ഞിട്ട് ഒന്നും തിരിയാത്ത ഖതീബ്
മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് ഓ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ അതിബാധത്താകൂല ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വകാന യഖ്തുബു ബിൽ അറബിയ അറബി ഭാഷയിൽ മാത്രം ഖുതുബോദി അറബി ഭാഷയിൽ മാത്രമാണ് നബി തങ്ങൾ നിസ്കരിച്ചത് അതുകൊണ്ട് അറബിയല്ലാത്ത ഭാഷയിൽ